മച്ചാട് തെക്കുംകര ദേശത്തെ മുല്ലയ്ക്കൽ തറവാട്. തിരുവാണിക്കാവിൽ മച്ചാട് മാമാങ്കത്തിന് തിറയും പുതവും കെട്ടുവാനുള്ള പാരമ്പര്യ അവകാശികൾ. മുല്ലയ്ക്കൽ തറവാടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. മച്ചാട് തെക്കുംകര ദേശത്തെ മുല്ലയ്ക്കൽ തറവാടിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ തറവാട്ടുകാർ പെരുമണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവിടത്തെ കാർന്നവരായ അയ്യപ്പൻ വൈദ്യരുടെ കാലത്ത് നിർമ്മിച്ച ഇരുനിലയുള്ള തറവാട് കാലത്തെ അതിജീവിച്ച് തലയെടുപ്പോടെ ഇന്നും നിലനിൽക്കുന്നു. വരാന്തയോട് ചേർന്ന മുറിയിൽ കുടുംബത്തിലെ പല കാർന്നവന്മാരെയും മൂർത്തികളെയും പ്രേതങ്ങളെയും കുടിയിരുത്തിയിരിക്കുന്നു. തറവാടിനെ കിഴക്ക് ഭാഗത്തായി കൊടുങ്ങല്ലൂർ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗണ്ഡൻ, മണ്ഡൻ, കണ്ടാകരുണൻ, ഒറ്റയ്ക്കൽ മൂത്താര് എന്നീ പ്രതിഷ്ഠകളും തെക്ക് ഭാഗത്തായി ഒരു പാമ്പിൻകാവും ഇവിടെയുണ്ട്. തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മച്ചാട് മാമാങ്കത്തിനെ തിറയും ഭൂതവും കെട്ടാനുള്ള പാരമ്പര്യ അവകാശമുള്ള കുടുംബക്കാരാണ് മുല്ലയ്ക്കൽ തറവാട്ടുകാർ. പെരുമണ്ണാൻ സമുദായക്കാരാണ് ദേവീക്ഷേത്രങ്ങളിൽ വേലപൂരങ്ങളോടനുബന്ധിച്ച് തിറയും ഭൂതനും കെട്ടിയാടുന്നത്. തിറ കാളിയെയും ഭൂതം ഭൂതഗണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഭൂതത്തിന് വർണ്ണാഭമായ വസ്ത്രങ്ങളും മുത്തുകൾ പതിച്ച മാലയും തോൾവളയും കൈവളയും ചിലമ്പുകളും ഉണ്ടാകും. ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തുറച്ച കണ്ണുകളും പുറത്തേക്ക് നീട്ടിയ നാക്കുമാണ് ഭൂതത്തിൻ്റെ രൂപം. ഇത് വരിക്കുപ്ലാവിൻ്റെ മരത്തിൽ കൊത്തിപ്പണിതായിരിക്കും. തിറയ്ക്ക് ഭഗവതിയുടെ രൂപമാണ് കിരീടത്തിൽ കൊത്തിയിട്ടുണ്ടാവുക. ഭൂതത്തിൻ്റെ വലങ്കയിൽ കോലും ഇടങ്കയിൽ പട്ടുതുണിയിൽ പൊതിഞ്ഞ പരിചയമുണ്ടായിരിക്കും. പീലിത്തണ്ട്, വിവിധ തരത്തിലുള്ള ചായങ്ങൾ എന്നിവ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. മുല്ലയ്ക്കൽ തറവാട്ടിൽ ഈ അനുഷ്ഠാന കലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുല്ലയ്ക്കൽ ചന്ദ്രനാണ്. ഇദ്ദേഹം തുടർച്ചയായ 60-ാം വർഷമാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. ഒരു കാലത്ത് മച്ചാട് മാമാങ്കം പറപ്പുറപ്പാട് തുടങ്ങുമ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങി തിറയും പൂതനും കളിച്ചിരുന്നത് ഇന്ന് മാമാങ്കത്തിൻ്റെ തലേന്നും മാമാങ്ക ദിവസവുമായി ചുരുങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് കുടുംബാംഗങ്ങൾ തന്നെയാണ് തിറയ്ക്കും പൂതനും വേണ്ടി വേഷമണിഞ്ഞിരുന്നത്. കാലം മാറിയപ്പോൾ വള്ളുവ നാട്ടിൽ നിന്ന് ഈ അനുഷ്ഠാനം തുടരുന്നവരെ കൊണ്ടുവന്ന് ഇവിടുത്തെ പാരമ്പര്യം മുടക്കാതെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ധാരികവധം നടന്നതിൻ്റെ അനുസ്മരണമാണത്രേ തിറയും പൂതനും കെട്ടൽ. ധാരികവധം നടക്കുന്നത് കാണുവാനായി വീടുകളിൽ പോയി ആളുകളെ ക്ഷണിക്കലാണത്രേ തിറയും പൂതനും കെട്ടുന്നതിൻ്റെ ഒരു സങ്കല്പം. തിറയുടെയും പൂതത്തിൻ്റെയും രൂപത്തെക്കുറിച്ചും ഐതിഹ്യങ്ങളുണ്ട്. ഒരു രാജാവ് ഭദ്രകാളിയുടെ രൂപം പൊന്നിൽ നിർമ്മിക്കാൻ ഒരു തട്ടാനെ ഏൽപ്പിച്ചു. 2 രൂപം തട്ടാൻ തീർത്തു. ഒന്ന് പൊന്നുകൊണ്ടും മറ്റൊന്ന് പിച്ചള കൊണ്ടും. പൊന്നിൽ തീർത്ത വിഗ്രഹം കൊണ്ടുപോകുന്നതിനിടയിൽ തട്ടാൻ മനഃപൂർവ്വം ഒരു പുഴയിൽ ചാടുകയും ഒപ്പം പൊന്നിൽ തീർത്ത വിഗ്രഹം ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. അത്രേ വീട്ടിൽ വന്ന് പിച്ചളയിലുണ്ടാക്കിയ വിഗ്രഹവുമായി രാജസദസ്സിലെത്തിയപ്പോൾ ഭദ്രകാളി വിശ്വരൂപം കാണിച്ച് രാജാവിനാൽ വധശിക്ഷ തട്ടാന് നൽകുകയും അതിൽ തുറിച്ച കണ്ണും കടിച്ച നാക്കുമാണത്രേ ഭൂതത്തിൻ്റെ രൂപം. തിറയുടെ രൂപം ഭഗവതി കാണിച്ച വിശ്വരൂപമാണ്. മച്ചാട് മാമാങ്കത്തിന് തലേന്ന് രാവിലെ തിറയും പൂതനും ഇറങ്ങുകയായി. മഞ്ഞളും അരിപ്പൊടിയും കൺമഷിയും കൊണ്ട് മുഖത്തെഴുതി സ്വർണ്ണനിറത്തിലുള്ള കുപ്പായങ്ങളും ആടയാഭരണങ്ങളും ചാർത്തി മുല്ലയ്ക്കൽ തറവാടിൻ്റെ പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി പ്രതിഷ്ഠയുടെ നേർക്കുനേർ നിന്ന് മുടിയണിയുന്നു. ഈ മുടികൾ തലയിൽ ഉറപ്പിച്ച് കെട്ടിവെച്ചതിനു ശേഷം കിഴക്കേ മുറ്റത്ത് വന്ന് കൊടുങ്ങല്ലൂർ ഭഗവതിയെ നമസ്കരിച്ച് വലം വയ്ക്കുന്നു. തുടർന്ന് കാർന്നവന്മാരെയും തൊഴുത് തറവാട്ടുമുറ്റത്ത് ചുവടുകൾ വെച്ച് നേരെ പോകുന്നത് തിരുവാണിക്കാവിലെ കണ്ടമാൻ പ്രതിഷ്ഠയുടെ സമീപത്തേക്കാണ്. കണ്ടമാനിൽ തൊഴുതതിനു ശേഷം തിരുവാണിക്കാവിലമ്മയുടെ വാളും ചിലമ്പും സൂക്ഷിച്ചിരിക്കുന്ന പാലശ്ശേരി നായർ തറവാട്ടിൽ ആദ്യമെത്തുന്നു. തിരുവാണിക്കാവിലെ ഊരായ്മ സ്ഥാനം പാലശ്ശേരി നായർക്കാണ്. തിറയും പൂതനും
പല ദേശങ്ങളിലായി പല വീടുകളിലും എത്തിച്ചേരുന്നു. ഭഗവതിക്ക് പൊന്നിൻ തിടമ്പിൽ ചതി കാണിച്ച തട്ടാനെ കണ്ടിട്ടുണ്ടോ എന്ന അന്വേഷണവും കാളിദാരിക വധത്തിന് ക്ഷണവുമായി ഓരോരോ വീടുകളിലേക്ക് തിറയും പൂതനും പറച്ചണ്ടയുടെ അകമ്പടിയോടെ കയറിയിറങ്ങുന്നു. ഓരോ വീട്ടുകാരും നെല്ല്, അരി, കോടി, വസ്ത്രം, പണം എന്നിവ പൂതത്തിനും തിറയ്ക്കും നൽകുന്നു. തിറ നെല്ലും അരിയും എറിഞ്ഞ് വീട്ടുകാരെയും അനുഗ്രഹിക്കുന്നു. പെരുമാറാൻ സമുദായക്കാരുടെ അവകാശമാണ് ഈ പൂതം തിറയും കെട്ടുകൾ. ചുരുങ്ങിയതിൻ്റെ അറിവിൽ ഒരു 150 വർഷം അകലെയായി കാണുന്നു. അച്ഛൻ്റെ അച്ഛൻ ഒരു 50 കൊല്ലം നടത്തി, അവിടെ നിർത്തിവെച്ചു. അച്ഛനായിട്ടൊരു 50 കൊല്ലം മുമ്പ് അത് നിർത്തിവെച്ചു. പിന്നെ ഞാനായിട്ട് തുടങ്ങി ചിലപ്പോൾ 60-ാമത്തെ വർഷമാണത്. 67 വയസ്സായിരുന്നു. അപ്പോൾ 7 വയസ്സ് മുതൽ തുടങ്ങി വെച്ചു പറഞ്ഞാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഈ ദാരികവധം നടക്കുകയാണെന്നാണ് പറയുന്നത്. ആ ദാരികവധം നടക്കുന്നത് വിളിച്ചറി അറിയിപ്പ് കൊടുക്കാറ് ഞങ്ങൾ ഓരോ വീടുകളിലും ചെന്നിട്ട് കാളി ദാരികനന്വേഷിച്ച് നടക്കാറ്. അത് നടന്ന് ഓരോ വീടുകളിൽ ചെന്ന് പറയണം. അപ്പോൾ ഇന്ന ദിവസം ദാരികവധം അവിടെ നടക്കും, അതിന് നിങ്ങളെല്ലാവരും നേരത്തെ എത്തണമെന്നാണ് ഞങ്ങൾ വന്ന് പറയുന്നത് ഓരോ വീടുകളിൽ. സന്ധ്യയോടെ മടങ്ങിയെത്തുന്ന തിറയും പൂതനും പിറ്റേന്ന് മച്ചാട് മാമാങ്കത്തിൻ്റെ അന്ന് രാവിലെയും ദേശത്ത് ഓരോ വീട്ടിലും കയറിയിറങ്ങി ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ തറവാട്ടിൽ തിരിച്ചെത്തുന്നു. തുടർന്ന് കോടിമുണ്ട് ഞൊറിഞ്ഞ് പിടിക്കാനുള്ള രൂപത്തിലാക്കുകയും മെയ്യെഴുത്ത് നടത്തുകയും ചെയ്ത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴുത് തറവാട്ടുമുറ്റത്ത് തിറയും പൂതനും കളിക്കുമ്പോൾ ഇപ്പോഴത്തെ കാരണവരായ ചന്ദ്രനാണ് പറച്ചണ്ട കൊട്ടുന്നത്. ദേശത്തണ്ടാൻ സ്ഥാനമുള്ള തറവാട്ടിൽ പോയി അവരുടെ കാർന്നവന്മാരെ കുമ്പിട്ട് അനുഗ്രഹവും അനുവാദവും വാങ്ങിയാണ് തിറയും പൂതനും തിരുവാണിക്കാവിലേക്ക് യാത്രയാവുന്നത്. മച്ചാട് മാമാങ്കത്തിന് ഒരേ സമയത്ത് പല ദേശങ്ങളിൽ നിന്നുള്ള കുതിരവരവ് ഒരു ഭാഗത്ത് നടക്കുന്നു. ആവേശത്തിൽ ഓരോ ദേശക്കാർ കുതിരകളെയും കൊണ്ട് ആർപ്പുവിളികളോടെ കാവിലേക്ക് പാടത്തുകൂടി ഓടിവരുന്നു. ഇതേസമയം മാമാങ്കത്തിൻ്റെ പ്രധാന ഘടകമായ പറയെടുപ്പ് മറ്റൊരു ദേശത്ത് നടക്കുകയാണ്. ചാണകം മെഴുകി കളംപണന്ത മുറ്റങ്ങളിൽ അരിമാവണിഞ്ഞ് നിലവിളക്കും നിറപറയും വെച്ച് രാത്രിയോ പകലോ എന്നില്ലാതെ പറവരവിനെ കാത്തിരിക്കുകയാണ് ദേശക്കാർ. ഇളയതിനെ തോളിലേറ്റി എടുപ്പന്മാർ ഓടിയോടി വീടുകളിൽ എത്തുന്നു. മച്ചാടിനെ സംബന്ധിച്ച് പറയെടുപ്പ് തന്നെയാണ് മാമാങ്കം. പുലയ സമുദായക്കാർ ഓലക്കുടയിൽ കുരുത്തോല കെട്ടി മേളത്തിൻ്റെ താളത്തിനൊപ്പം ഓലക്കുട തിരിച്ച് കാവിൽ കയറുകയാണ്. ചിലമ്പാട്ടം, പിണങ്കാൽ, വെട്ടിമലക്കം തുടങ്ങിയ ചുവടുകളുമായി മറ്റു പല സംഘങ്ങളായി തിറയും പൂതനും കാവിൽ കയറുകയാണ്. മാമാങ്ക സന്ധ്യ വിവിധ സമുദായക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രകമ്പനം കൊള്ളുകയാണ്.
മാമാങ്കക്കാലത്ത് പലതരത്തിലുള്ള നാടൻ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും വീടുകളിൽ കയറിയിറങ്ങുന്നു. ഭഗവതി രൂപവുമായി പാണൻ സമുദായക്കാരുടെ ശങ്കരനായാടി വീടുകളിലെത്തി ദേവീസ്തുതികൾ പാടിക്കളിക്കുന്നു. ഹാർമോണിയത്തോടുകൂടി ദേവീസ്തുതികൾ പാടുന്നവർ, കൈനോട്ടക്കാർ, പക്ഷിശാസ്ത്രം പറയുന്നവർ എന്നിങ്ങനെ വീട്ടുമുറ്റങ്ങൾ മാമാങ്കക്കാലത്ത് സജീവമാണ്. മാമാങ്കം ഒരു പ്രപഞ്ചമാണ്, കലാകാരന്മാരുടെ ഒരു പ്രപഞ്ചം. ജീവിതം ഒരു നാടക സാധാരണയായി ദേവീക്ഷേത്രങ്ങളിൽ വേലയ്ക്ക് മുൻപ് കൂത്തു നടക്കുമ്പോൾ തിരുവാണിക്കാവിൽ മാമാങ്കം കഴിഞ്ഞാണ് കൂത്തു നടക്കുന്നത്. ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും മനസ്സിലാക്കുവാൻ ഒരു മാമാങ്കക്കാലം മതിയാവാതെ വരും. കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയ്ക്കും തുടർന്നുള്ള ചൊവ്വാഴ്ചയ്ക്കും മച്ചാട് ദേശവും ദേശവാസികളും കാത്തിരിക്കുകയാണ് അടുത്ത മാമാങ്കക്കാലത്തേക്ക്, കഴിഞ്ഞ മാമാങ്കത്തിൻ്റെ ഓർമ്മകളുമായി.